തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഇനി മുതൽ കേരളത്തിൽ തൊഴിലുറപ്പ് വേതനം മുന്നൂറ്റി നാൽപ്പത്തി രൂപ ആയിരിക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലുള്ള തൊഴിലാളികളുടെ ദിവസക്കൂലി വർദ്ധിപ്പിച്ച ഉത്തരവുമായി കേന്ദ്ര സർക്കാർ ഹരിയാനയിലും സിക്കിമിലുമാണ് ഏറ്റവും ഉയർന്ന വേതനം ലഭ്യമാകുക മുന്നൂറ്റി രൂപ അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഏറ്റവും കുറവ് വേതനം ലഭിക്കുക ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ പുതുക്കിയ നിരക്കുകൾ ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ കുടുംബത്തിനും വർഷത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക എന്ന പദ്ധതിയാണിത് മുൻ വർഷത്തേതിൽ നിന്ന് എട്ട് മുതൽ പത്ത് ശതമാനം വരെയാണ് മിക്ക സംസ്ഥാനങ്ങളിൽ ലഭിച്ച വർധനവ് എങ്കിലും കേരളത്തിലിത് നാല് ശതമാനം മാത്രമാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യം പരിഗണിച്ച് വ്യത്യസ്ത കൂലിയാണുള്ളത് പതിനാലര കോടിയോളം ജനങ്ങളാണ് രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ചെയ്യുന്നത് കോടി തൊഴിൽ ദിനങ്ങൾ കേരളത്തിന് ലഭിച്ചെങ്കിലും പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ മുൻവർഷം സാധിച്ചില്ല അസംഘടിത മേഖലയിൽ ഏറ്റവും കൂടിയ കൂലി നിലനിൽക്കുന്ന കേരളത്തിൽ വളരെ കുറഞ്ഞ കൂലി മാത്രമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്